അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയ ഒരു വീഡിയോ ആണ്, പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ കൊണ്ടുള്ള ഒരു കറി. ചെമ്മീൻ്റെ തലയും ബോഡിയും വെച്ചുള്ള ഒരു കറിയാണ്. നല്ല വലിയ ചെമ്മീൻ കിട്ടിയപ്പം അത് എല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉലുവായി കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുക. അതിനോടൊപ്പം കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക. അതിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ഓരോന്നും ചേർക്കാം. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീര് വേണം മസാലപ്പൊടിയെ ചേർക്കേണ്ടത്, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, എരി കുറച്ച് വേണ്ടവർക്ക് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ബീൻസ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. കാര്യം ഇത് ഈ കൊഞ്ച് ഞണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് കൊളസ്ട്രോളും അതുപോലെ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ബീൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒരെണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക. നമ്മൾ തേങ്ങ ഒരു അരമുറിയോളം അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ മിശ്രിതം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കുക. മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളമൊഴിച്ച് കഴുകിയിട്ട് ഞാൻ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്നതിന് അനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് അരപ്പ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് ഈ കൊഞ്ച് ചേർക്കും. കൊഞ്ച് തലയും അതിൻ്റെ ഒരു ഉടലും മാത്രമായിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. വലിയ തലയാണ്, മറ്റേ തല മാത്രമായിട്ടും ചേർക്കാം, അല്ലെങ്കിൽ കൊഞ്ച് മാത്രമായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. കൂട്ട് ഇതിൻ്റെ മിക്സ് ഇതൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കൊഞ്ച് പച്ചയ്ക്ക് അരച്ച് വെക്കുന്നു എന്ന് ഉള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതിനെ തിളച്ച് തുടങ്ങി ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വേണം ഇത് ഓഫ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർക്കണം. കൊഞ്ചിൻ്റെ അളവും കറിയുടെ അളവും ഒക്കെ അനുസരിച്ചിട്ട് 2-3 പീസ് ചേർക്കുക. പുളി നോക്കിയിട്ട് ഉപ്പും ഒക്കെ ഒന്ന് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് കറിയുടെ ടേസ്റ്റ് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് കുറുകി വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്ത് ഒരു 10-12 മിനിറ്റത്തെ വേവിൻ്റെ ആവശ്യമുള്ളൂ. കാര്യം കൊഞ്ചിനൊന്നും അധികം വേഗമുള്ള സാധനങ്ങളല്ല കൊഞ്ച് ഞണ്ടൊക്കെ. അപ്പോൾ ഞണ്ട് കറിയും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക. എന്നിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് ഏതാണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ചോറിനോടൊപ്പോ ചപ്പാത്തിക്കൊപ്പോ അവരവരുടെ ഇഷ്ടമുള്ള ആഹാരത്തിനൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നവോത്സര ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, ദയവായിട്ട്. ഈ വർഷത്തെ അവസാന ചാൻസാണ് നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.